അപ്പൊ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് ജിത്തു ജോസഫ് സാറും നമ്മുടെ ആന്റണി പെരുമ്പാവൂരും വന്നത് ചുമ്മാതല്ലോ. സംഭവം എന്തായാലും നല്ല അവസരം തന്നെ ഒത്തു വന്നിട്ടുണ്ട്. അത് ഓഡിഷൻ കഴിഞ്ഞ ശേഷം ഇവരെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓഡിഷന് ഓരോരോ കണ്ടസ്റ്റൻസുകളും ഇഞ്ചോട് ഇഞ്ച്, അവർ കോംബോ ആയിട്ടാണല്ലോ പെർഫോം ചെയ്തത്. എല്ലാവരും ഇഞ്ചോട് ഇഞ്ച് കൈനിട്ടിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. കാരണം അവർക്കൊക്കെ കുറച്ചൊക്കെ എക്സ്പീരിയൻസും കൂടി ഉണ്ടല്ലോ സംസാരിക്കാനും. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഇവർ അവരുടെ ഭാഗങ്ങൾ ഭംഗിയാക്കിയത്. തന്നാൽ കഴിയും വിധം കഥാപാത്രങ്ങളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ജിത്തു ജോസഫ് സാറും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ സാറും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഉണ്ടോ അവർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. പ്രത്യേകിച്ച് നോറ അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, സാറ് ഇങ്ങനെ വന്നിട്ട് ഞങ്ങളെ സെലക്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു ഓഡിഷൻ വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടനാണ് എന്ന് പറഞ്ഞു ആന്റണി പെരുമ്പാവൂർ സാറ്. ലാലേട്ടൻ്റെ ആഗ്രഹപ്രകാരമാണ് നിങ്ങളെ ഓഡീഷന് പങ്കെടുപ്പിച്ചതും. നിങ്ങൾക്ക് എന്തായാലും വേഷങ്ങളും പിന്നെ അനൗൺസ് ചെയ്യല് ലാലേട്ടൻ തന്നെയാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജിത്തു ജോസഫ് സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നിങ്ങൾക്ക് നിങ്ങളിലെ നമ്മുടെ കഥാപാത്രത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്തായാലും ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലാത്തവർ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ആ രൂപവും ഒക്കെ വെച്ചിട്ടുള്ള, നിങ്ങളുടെ പ്രായമൊക്കെ വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഓഡീഷനൊക്കെ നമ്മൾ കണ്ടപ്പോൾ നിങ്ങളുടെ ഓരോരോ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു എന്താ പറയുക ഒരു പ്രോത്സാഹനമാണ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻറ്റുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സിജോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എമ്പുരാനെക്കുറിച്ചും ബാറോസിനെക്കുറിച്ചൊക്കെ റിലീസ് എന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഇവർ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ജിൻഡോയ്ക്കൊക്കെ നല്ലൊരു വേഷം കിട്ടാനൊക്കെ സാധ്യത ഉണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ എന്താ വൺസ് അപ്പോൺ എ ടൈം നടന്ന ആദൃശ്യ സംവിധാനം ചെയ്ത പടത്തിൽ അഭിഷേക് ശ്രീകുമാർ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മളെ അഭിഷേകൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഋഷി ഇവരൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീതുമൊക്കെ. അപ്പോൾ അർജുനാണോ ശ്രീതുവിനാണോ അതുപോലെ തന്നെ നോറയ്ക്കാണോ ജാസ്മിനാണോ ആർക്കാണ് നല്ല റോള് കിട്ടുന്നത് അറിയില്ല കേട്ടോ. എൻ്റെ അഭിപ്രായം ജിൻഡോയ്ക്ക് നല്ലൊരു വേഷം കൊടുക്കണം എന്നാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം?